ഹായ് ഗായ്സ്, ഇന്ന് ആക്ച്വലി വ്ളോഗ് എടുക്കണം എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങിയതല്ല ട്ടോ. അത് അങ്ങനെ ഇത്ര വൃത്തിയായിട്ട് കോലത്തിലിരിക്കണത്. ഇന്ന് ഞങ്ങള് ഞങ്ങളുടെ ലാപ്പ് ആക്ച്വലി പോയി, അതിന്റെ സ്ക്രീനൊക്കെ ഇടക്കിടക്ക് മിന്നി മിന്നി കളിച്ചോണ്ടിരിക്കുകയാണ്. സ്ക്രീൻ ഇങ്ങനെ അടക്കുകയും തുറക്കുകയും ചെയ്യണത് പെട്ടെന്ന് എന്താ ഓഫായി പോണോ ഓൺ ആയി പോണോ, അപ്പൊ എന്തോ പ്രശ്നമൊക്കെ ഉണ്ട്. സ്ക്രീൻ ശരിയാക്കിയാൽ മതി. എന്നാലും ഞങ്ങളിങ്ങനെ പുതിയ ലാപ്ടോപ്പിൻ്റെ റേറ്റൊക്കെ ഒന്ന് അറിയാം, ഇലക്ട്രോണിക് സാധനങ്ങളുടെ റേറ്റൊക്കെ ഒന്ന് അറിയാം എന്ന് കരുതി. അപ്പോൾ ഇവിടെ ഒരു കടയുണ്ട്, ബെസ്റ്റ് ബൈ എന്നാണ് ആ കടയുടെ പേര്. അപ്പോൾ അതൊരു വലിയൊരു ഷോപ്പാണ്, അതിൻ്റെ അകത്ത് എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസും കിട്ടും. അപ്പോൾ അവിടെ ഒന്ന് പോയിട്ട് ചുമ്മാ ഒന്ന് നോക്കാം എന്താണ് എങ്ങനെയാണ് റേറ്റുകളും എന്തൊക്കെയാണ് നിങ്ങൾക്ക് നോക്കാമെന്ന് കരുതി. അതാണ്. അതേപോലെ തന്നെ ഞങ്ങൾക്ക് ഇപ്പോൾ വ്ളോഗ് ചെയ്യാനായിട്ട് ഞങ്ങൾ പഴയ നമ്മുടെ ഓൺ ഓഫറേ കിട്ടൂലേ, ഞങ്ങൾക്ക് നാട്ടിൽ നിന്ന് അനിയൻ ഫോൺ വാങ്ങിച്ചപ്പോൾ പണ്ട് ഫോൺ വാങ്ങിച്ച ആ ഫോൺ അവൻ മൂന്നെണ്ണോട്ട് മാറ്റിയിട്ടോ വാങ്ങിച്ചപ്പോൾ ഓപ്പോയുടെ ഫോൺ വാങ്ങിച്ചപ്പോൾ ഓണത്തിനോട്ട് രണ്ടു വർഷം മുന്നേ വാങ്ങിച്ചപ്പോൾ സെൽഫി സ്റ്റിക്ക്, ആ സെൽഫി സ്റ്റിക്ക് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യണത്. നിങ്ങൾക്ക് കാണിച്ചു തരാം, സെൽഫി സ്റ്റിക്ക് കാണിച്ചു കൊടുക്കാൻ വരാണ്ടില്ലേ. ഡി സെൽഫി സ്റ്റിക്കാണ് സാധാരണ ഒരു എന്താ പറയുക, ഒന്നും ഒരു ഇതില്ല. അപ്പോൾ ഒരു ഈ വ്ളോഗ് ചെയ്യാൻ പറ്റിയ ഒരു സംഭവമുണ്ട്, ഗിംബൽ എന്നാണ് അതിൻ്റെ പേര്. ഈ ചിലവർക്ക് അറിയാൻ പറ്റും, അപ്പോൾ നോക്കിയാൽ അറിയാൻ പറ്റും ഗിംബൽ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ സാധനം ഇങ്ങനെ മേടിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അപ്പം അതിന് ഈ വ്ളോഗ് ചെയ്യുമ്പോൾ നല്ലൊരു പിടിക്കാനും എല്ലാം നല്ലൊരു സുഖമാണ്. നമ്മൾ പിടിച്ചു കഴിയുമ്പോൾ എന്തെങ്കിലും വർത്തമാനം പറയുമ്പോൾ വരും പിടിച്ചേക്കുകയാണെങ്കിൽ വരും എന്തെങ്കിലും വർത്തമാനം തലയാട്ടി വർത്തമാനം പറഞ്ഞു കഴിയുമ്പോഴും ഇതിങ്ങനെ കയ്യിൽ പിടിച്ചു കൈ ഇളകിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഷേക്കിംഗ് എല്ലാം കുറവാണ്, ഷേക്കാവും. നല്ല ഒരു ക്ലാരിറ്റി ഉള്ള നല്ലൊരു അടിപൊളി വീഡിയോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ വ്ളോഗിങ്ങിലോട്ട് ഇറങ്ങിയല്ലോ, അപ്പോൾ അതിനുവേണ്ടിയുള്ള സാമഗ്രികളൊക്കെ വേണമല്ലോ, അതിനുവേണ്ടിയാണ്. അപ്പോൾ കഴിയട്ടെ എന്ന് ചോദിച്ചു. കാരണം നമ്മൾ ഈ വ്ളോഗ് ചെയ്യണത് എത്രമാത്രം ആൾക്കാരിലേക്ക് റീച്ചാവും ആൾക്കാർക്ക് ഇഷ്ടപ്പെടുവോ എന്നൊന്നും അറിയില്ല. നമ്മൾ പുതിയൊരു സംഭവം തുടങ്ങുമ്പോൾ ആൾക്കാരിലേക്ക് റീച്ചാവുകയാണ്, നമുക്കും വ്യൂസ് കിട്ടേണ്ട ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരെണ്ണം വാങ്ങാന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ഇരുന്നത്. അപ്പൊ എല്ലാവർക്കും വീഡിയോസ് ഇഷ്ടപ്പെടേണ്ടെന്നറിയാം. ഇങ്ങനെ ഇപ്പൊ ഇങ്ങനത്തെ ഓരോ സാധനങ്ങൾ ഈ വ്ളോഗിങ്ങിൽ കടക്കാൻ വേണ്ടിയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കാനുള്ള ഒരു ആ ഒരു മോട്ടിവേഷൻ ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജസ്റ്റ് ഒന്ന് പോയി മേടിക്കണമൊന്നുമില്ല, ജസ്റ്റ് നോക്കാൻ, കണ്ട് റേറ്റ് ഒക്കെ അറിഞ്ഞിട്ട് എങ്ങനെയാ നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുമോ, നമ്മുടെ കീശയിൽ എത്രമാത്രം പോവും എന്നറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ അതൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ പോണത്. അപ്പൊ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടാവില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് വാങ്ങാനോ അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങളും ഒക്കെ നിങ്ങളന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഇവിടുത്തെ ഷോപ്പ് എങ്ങനെയാണ്, ബെസ്റ്റ് ബൈയിൽ എന്തൊക്കെയുണ്ട്, ജസ്റ്റ് എങ്ങനെയാണ് ഷോപ്പ് ഇരിക്കുന്നത്, റേറ്റ് ഒക്കെ. ഇനി അവിടെ ചെന്നുമ്പോ വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കില്ല. വീഡിയോ എടുക്കാൻ പറ്റാത്ത വരും എന്നെ ഏൽപ്പിച്ചിട്ട് പയ്യെ മുങ്ങും. ഞാൻ പിന്നെ ചീത്ത കേട്ടാലും കുഴപ്പമില്ലെന്ന് ചോദിച്ചിട്ട് ഫോൺ പിടിച്ച് പയ്യെ ഇങ്ങനെ കള്ളീനെ പോലെ നടക്കും. ഇപ്പോ ഇപ്പൊ 5 മണിയായി, 6 മണിക്ക് കടയടക്കും. ഞങ്ങളുടെ സ്ഥിരം പരിപാടി ഇതാണ്, 1.5 മണിക്കൂർ 1 മണിക്കൂർ മുമ്പാണ് കടയിൽ കയറി ചെല്ലണത്. അപ്പൊ എന്തായാലും ഞങ്ങളിപ്പോ അങ്ങോട്ട് പോകുന്നു. അപ്പൊ കീപ്പ് വാച്ചിങ്. അല്ല, ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമ്മുടെ ആമസോണിൽ. ഞാൻ iPhone 10 ഒരു കവർ നോക്കാന്ന് വെച്ചപ്പോൾ നിങ്ങൾ നോക്കുക, $49 ഒക്കെയാ. നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല ഗൈസ്, നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റില്ല. ആൾക്കാര് വ്ളോഗ് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറകളാണ് ഇതൊക്കെ. അല്ലാത്ത ക്യാമറകളൊക്കെ ഉണ്ട്, വലിയ ഷോപ്പാണ്. ഇതേപോലെ ഇവിടെ എന്നെ ഇവിടുന്ന് അടിച്ചു പുറത്താക്കുമെന്ന് എനിക്കറിയില്ല. ഞാനേതായാലും എല്ലാം ക്യാമറയിൽ
പറയുകയാണെങ്കിൽ തന്നെ ഞാൻ പറയും അനൂമയാണ് ഞൊണ്ടിയാണെന്ന് പറഞ്ഞിട്ട് ഞാൻ രക്ഷപ്പെടും. ഇത് ഇങ്ങനത്തെ ഒരു സംഭവമാണ് ഗൈസ് നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത്. അത്രയും മനോ റേറ്റ്, ഇതിൻ്റെ റേറ്റ് ഇതേ. എന്താ വീഡിയോ ഗെയിമോ എന്താണ്? അതെ ഗൈസ്, നിങ്ങൾക്ക് പറന്ന് വീഡിയോ എടുക്കണമെങ്കിൽ ഇതേ പറന്ന് വീഡിയോ എടുക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ക്യാമറ എടുക്കാൻ നല്ലോണം മനസ്സിലാക്കി. ആപ്പിളിൻ്റെ നമുക്ക് എന്ത് ഭംഗി, ആപ്പിളിൻ്റെ ചിഹ്നം ഇരിക്കണമെന്ന് മൗസിൻ്റെ ഒക്കെ ഒരു ഭംഗിയുണ്ടോ. കാണുമ്പോ മാത്ര കുഞ്ഞിതുള്ളു, റേറ്റ് കൊടുക്കത്ത റേറ്റാണ് 599. നമ്മളെയൊന്നും വിശ്വാസമില്ല, നമ്മളിതൊക്കെ കുത്തി തുറന്ന് എടുത്തോണ്ട് പോകുന്ന അവന്മാരുടെ വിചാരം. ഓ കറങ്ങണ കറക്കം കണ്ട നോക്ക്, എന്ത് ഭംഗിയാണ്. ഇതെങ്ങാനും കാണാതെ പോയ അവസാനം അവന്മാർ എന്നെ വീട്ടിൽ അന്വേഷിച്ചു വരുമെന്ന് എനിക്കറിയില്ല. മോനെ ദേ നോക്കിയ മോനപ്പാ, 259 ദേ. കുഞ്ഞിത് കാണാനും നല്ല ക്യൂട്ടാലോ. റാമൊക്കെ കുറവായിരിക്കോ?
ലാപ്ടോപ്പിന്റെ ബാഗ് ക്യാമറ വെക്കണോ എടുത്തോളാനോ? അല്ല ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ആൾക്കാർ വീഡിയോ എടുക്കും ഫ്രണ്ടിൽ ലൈറ്റ് വെച്ചിട്ട്. സൺഗ്ലാസ് വിത്ത് എ സൗണ്ട് ട്രാക്ക്. ഞങ്ങൾ പാട്ട് കൊണ്ടിരിക്കാം. അപ്പൊ അവര് വന്നിട്ട് നമ്മളെ
എങ്ങനെയാണ് സംഭവം, അതിന്റെ പ്രൈസ് റേഞ്ച് ഒക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് പാവപ്പെട്ടവർക്കും പട്ടിണിക്കാർക്കും നടക്കാം സംഭവം ആണ്, കുഴപ്പമില്ല, എല്ലാ ഇലക്ട്രോണിക്സ് ഐറ്റംസ് കിട്ടും, പക്ഷേ വില കൂടുതലാണ്. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, ചില ദിവസങ്ങളുണ്ട്. ഈ ദിവസങ്ങളിൽ ഇവിടെ പല പല ഓഫറുകൾ വരും. അപ്പോൾ ഓഫറുകൾ വരുമ്പോൾ നമുക്ക് വന്ന് മേടിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. പിന്നെ ലാപ്ടോപ്പുകളൊക്കെ ഓക്കെ കേട്ടോ, ലാപ്ടോപ്പുകളൊക്കെ ഇങ്ങനെയൊക്കെ ഏകദേശം സെയിം പ്രൈസ് ഒക്കെ തന്നെയാണ്. നല്ല ലാപ്ടോപ്പുകളൊക്കെ ഇവിടെ തന്നെ കിട്ടും. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് ഒരു ഫോൺ കവർ വാങ്ങാന്ന് വെച്ചിട്ട് $49 അത് ആമസോണിൽ $10 കിട്ടും. $10 കിട്ടില്ല കേട്ടോ, അതിച്ചിരി. അപ്പൊ ആരും തെറ്റിദ്ധരിക്കരുത്, ഇത് ഇത് ബെസ്റ്റ് ബൈന്റെ ബാഡ് റിവ്യൂ അല്ല, ഇത് ബെസ്റ്റ് ബൈ നല്ലതാണ്. പിന്നെ ഇത് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് നമ്മുടെ ബഡ്ജറ്റോടെ നോക്കണല്ലോ. അതെ, അതുകൊണ്ടാ. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി നമുക്ക് ഒരു കുഞ്ഞു കുട്ടി വ്ളോഗായിരുന്നു ഇത്. നമുക്കിനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക. നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വ്ളോഗിൽ കാണുന്നവരെ ബൈ ബൈ.